കർത്താവിന്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസേ മുത്തിപ്പായി അങ്ങേ മുൻപിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിന്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസേ മുത്തിപ്പായി അങ്ങേ മുൻപിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 32-ാം അധ്യായത്തിലൂടെയാണ്. 32-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവമക്കളെ, പ്രതിസന്ധികളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. വല്ലാതെ അസ്വസ്ഥപ്പെടാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ. ദൈവമക്കളെ, തിരുവചനം പറഞ്ഞ് പരിശുദ്ധ അമ്മ പോലും മാലാഖയുടെ സ്വരം കേട്ടപ്പോൾ അസ്വസ്ഥയായെന്ന തിരുവചനം പറയുന്നത്. ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോ, നിന്റെ ജീവിതത്തിൽ ഒരു സങ്കടം വരുമ്പോ, നിന്റെ ജീവിതത്തിൽ ഒരു രോഗപീഠ വരുമ്പോ, നിന്റെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോ, ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന രീതിയിൽ നീ തളർന്നു പോകരുത്. ഇരുട്ടാണെങ്കിലും പ്രകാശമാണെങ്കിലും അതിന്റെ മുകളിലുള്ളത് ദൈവമാണെന്ന് മക്കൾ അറിയണം. ഇരുട്ടോ പ്രകാശമോ എന്തുവായിക്കൊള്ളട്ടെ, ആരോഗ്യമോ രോഗമോ എന്തുവായിക്കൊള്ളട്ടെ, God is above that. Hallelujah. നമ്മൾ അറിയണം, നീ പരാജയപ്പെട്ട് നിൽക്കുക, തൊട്ടുമുകളിൽ ദൈവമുണ്ടെന്ന് ഓർത്തു. നീ വീണ് കിടക്കുക, തൊട്ടുമുകളിൽ ദൈവമുണ്ടെന്ന് വിചാരിച്ചു. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക, തൊട്ടുമുകളിൽ ദൈവമുണ്ടെന്ന് വിചാരിച്ചു. Hallelujah. എല്ലാം നഷ്ടപ്പെട്ടവന് ദൈവം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് മക്കളെ. എല്ലാം കൈവിട്ടു പോയി, എല്ലാം കൈവിട്ടു പോയി, ഇനി ഇനി കൈ നീട്ടിയാ കിട്ടുന്ന പോലെ അത് പോട്ടതേ. എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോകട്ടെ, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്താ നമുക്ക് വേണ്ടേ? സങ്കടത്തിലാണ് അറിയാം. അത് യുവതി യുവാക്കന്മാര് വിദേശത്ത് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ട് അനേകം മക്കള് ഈ ദിവസങ്ങളും പലരും പ്രാർത്ഥിക്കാനൊക്കെ വന്നായിരുന്നു. അനേകം മക്കള് പെട്ടെന്ന് രോഗം വന്ന്, അനേകം മക്കള് പെട്ടെന്ന് രോഗം വന്നിരിക്കുക, അത് ഐസൊലേഷനിലും ഐസിയിലും വെന്റിലേറ്ററും ഒക്കെ ആയിരിക്കുന്ന അനേകം മക്കള്. കുഞ്ഞുങ്ങളെ, നിങ്ങളിത് കാണുന്നുണ്ടാവാം, ഒരു പക്ഷെ അറിഞ്ഞുകൊള്ളുക, God is so close to you. അത്രയ്ക്ക് നിന്നോട് അടുത്തുള്ളവന്റെ പേരാണ് ദൈവം. നിന്റെ ജീവിത പങ്കാളിക്ക് പോലും അത്രയും നിന്റെ അടുത്ത് വരാൻ പറ്റില്ല. നിന്റെ അപ്പനോ അമ്മയ്ക്കോ നിന്റെ അടുക്കൽ അത്രയ്ക്ക് വരാൻ പറ്റില്ല ഈ ദൈവത്തെ പോലെ. വിശ്വസിക്കുന്ന മക്കളെ, ഹീ സോ ക്ലോസ്. നീ എത്ര പാപം ചെയ്തവനായിക്കൊള്ളട്ടെ, ബിക്കോസ് യു ആർ ഹിസ് ചൈൽഡ്. അവന്റെ കുഞ്ഞല്ലേ നീ? നിന്റെ ദേഹത്തെ ചെളി പറ്റി എന്ന് പറഞ്ഞിട്ട് നിന്നെ ഉപേക്ഷിച്ചു പോകാൻ അവന് പറ്റുമോ? സ്നേഹിക്കുന്ന ദൈവത്തെ, ക്ഷമിക്കുന്ന ദൈവത്തെ, കരുതലോടെ കാക്കുന്ന ദൈവത്തെ നീ വിശ്വസിക്കണമെന്ന് ഈ കോവിഡ് കാലത്തിൽ ഈ ഒക്ടോബർ മാസത്തെ ആദ്യ ചൊവ്വാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞു തരികയ. ദൈവമക്കളെ, ചിറകില്ലെന്ന് വിചാരിച്ച പറക്കാൻ പറ്റില്ല. ചിറകുണ്ടായിട്ട് കാര്യമില്ല മക്കളെ. ചിറകൊണ്ടെന്ന് തിരിച്ചറിവാണ്, ചിറകുണ്ടെന്നുള്ള തിരിച്ചറിവാ നിന്നെ പറക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാലുണ്ടെന്നുള്ള ബോധ്യവ നിന്നെ മുമ്പോട്ട് കുതിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ദൈവമക്കൾക്ക് ചിറകുകളുമുണ്ട്, ദൈവമക്കൾക്ക് കാലുകളുമുണ്ട്. ഹല്ലേലൂയാ. മുന്നോട്ട് കുതിക്കാനും ഉയരങ്ങളിലേക്ക് പറക്കാനും ദൈവം കാലുകളും തന്നിട്ടുണ്ട്, ചിറകുകളും തന്നിട്ടുണ്ട് ദൈവമക്കൾക്ക്. ഹല്ലേലൂയാ. സന്തോഷപ്പെടെ. ഹല്ലേലൂയാ. തിരുവചനത്തിലേക്ക് നമുക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ്. മുഴുവൻ നമുക്ക് വായിക്കാൻ സമയക്കുറവാണല്ലോ, എന്നാലും നമുക്ക് സംഭവം അറിയാം. യാക്കോബിൻ്റെ സംഭവമാണ്. യാക്കോബ് വാസ്തവം നമ്മുടെ പൂർവ്വപിതാവ്. ഇസ്രായേൽ മക്കൾക്ക് ആ പേര് കിട്ടിയതൊക്കെ ഈ യാക്കോബിൽ നിന്ന്. പക്ഷേ ഒരു ദുരന്തം പിടിച്ച മനുഷ്യനാണ് ശരിക്കും യാക്കോബ്. ഒത്തിരി തെറ്റുകൾ ചെയ്തു, കടുത്ത ഭയം, കടുത്ത നിരാശ, ഇവരൊക്കെ പ്രതീകമാണ്. ഒരുപക്ഷെ ദൈവം അതുകൊണ്ടായിരിക്കും, സങ്കടപ്പെടുന്നവരെ ദൈവം ഏറ്റെടുക്കത്തുള്ളൂ, തോറ്റുപോയവരെ ദൈവം തെരഞ്ഞെടുക്കത്തുള്ളൂ, വീണ് പോയവരെ കർത്താവ് സെലക്ട് ചെയ്തു. മക്കൾ അറിഞ്ഞോ ഇത്?
തിരുവചന കോർന്തോസിന് ഏകരത്തിൽ പറയുന്നില്ല ബലഹീനതയെ, അയോഗ്യതയെ, ഇതാ ഇതാ കഴിവുകളില്ലാത്തതിനെ ഒക്കെ ദൈവത്തെ, ഇത് ദൈവത്തിന്റെ പ്രത്യേകതയാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യാക്കോബിന് പറയാൻ ഒരു പുണ്യവും ഇല്ല. എന്തിനെ പറ്റി ചിന്തിച്ചാലും നിലവിളിക്കാനല്ലാതെ, അപ്പനെ പറ്റി ചിന്തിച്ച അപ്പനെ ചതിച്ചു, അപ്പനെ ചതിച്ചു. അമ്മയെ പറ്റി ചിന്തിച്ച അത് സങ്കടമാ. അങ്കിളിനെ പറ്റി, അമ്മായിയപ്പനെ പറ്റി, ലാബാനെ പറ്റി അത് സങ്കടമാ. എല്ലായിടത്തും ചതിയായി പടർത്തിക്കുള്ളത്. കെട്ടിയ പെണ്ണുങ്ങള് അതുകളോട് ചതിയ, എല്ലാത്തിനോടും ചതിയും, എല്ലാത്തിനോടും അവിശ്വസ്തതയാണ് ഈ യാക്കോബിന്റെ പ്രത്യേകതകള്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തിരുവചനത്തിലേക്ക് വരാം. ഇതാ യാക്കോബിന്റെ തിരിച്ചു വരവാണ്. യാക്കോബിന്റെ ജീവിതം പറഞ്ഞ ഒളിച്ചോടുന്നവന്റെ പേരാ യാക്കോബ്. ആദ്യം ഏസാവിനെ ഭയന്ന് ഹാരാനിലേക്ക് ഒരു ഒളിച്ചോട്ടം, ഒളിച്ചോടുക. ദേവങ്ങളെ പിന്നെ എന്താ അന്തസ്സാ ഉള്ളത്? നീ എത്ര മിടുക്കനാന്ന് പറഞ്ഞാലും ഒളിച്ചോടുന്നവന്, ഒളിച്ചോടുന്നവൻ എന്ത് നാട്ടല്ല കുഞ്ഞേ ഉള്ളെ. നമ്മുടെ അപ്പൂപ്പന്റെ പേരാ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാക്കോബ്, ഇസ്രയേലിലെ ബാക്കിയ ക്രിസ്ത്യാനികൾ, നമ്മുടെ അപ്പൻ നമ്മുടെ പേര് തുടങ്ങുന്നത് ക്രിസ്ത്യാനിക്ക് തൊട്ട് മുമ്പ് നമ്മുടെ പേര് യഹൂദൻ എന്ന, യഹൂദര് ഇസ്രായേൽ, നമ്മൾ പുതിയ ഇസ്രായേലാ. നമ്മുടെ അപ്പന്റെ പേര് കഥയാ ഞാൻ പറയും, ഒളിച്ചോടുന്നവനായിരുന്നു നമ്മുടെ അപ്പൻ. പേടിത്തൊണ്ടൻ ചേട്ടനെ പയന്ന് ഓടി ഹാരാനിലേക്ക്, അവിടെ ചെന്ന് രണ്ട് പെങ്കൊച്ചങ്ങളെ കെട്ടിക്കൊണ്ട് അവിടുന്ന് ഒരോട്ടം, അമ്മായിയപ്പനെ പേടിച്ച് വീണ്ടും ഒരോട്ടം കാനാനിലേക്ക്. ഒളിച്ചോടുന്നവൻ, ഭയത്തിന്റെ പര്യായം, അതാണ് നമ്മുടെ പൂർവ്വപിതാവ് യാക്കോബ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമക്കളെ പറഞ്ഞു വരുന്നത്, നിന്റെ അയോഗ്യതകളൊക്കെ ദൈവത്തിന് യോഗ്യതകളാണ്, നിന്റെ കുറവുകളൊക്കെ ദൈവത്തിന് നിറവാണ്, നിന്റെ വീഴ്ചകളൊക്കെ കർത്താവിന് ഉയർച്ചയാക്കി മാറ്റാൻ പറ്റും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. തിരുവചനത്തിലേക്ക് നമുക്ക് വരാം. ആ രാത്രി തന്നെ യാക്കോബ് തന്റെ രണ്ടു ഭാര്യമാരെയും പരിചാരകമാരെയും ഒക്കെ കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവ് കടന്നു. അവരെ അവൻ പുഴയ്ക്കക്കരെ കടത്തിവിട്ടു. തന്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. ഇതാണ് നമ്മുടെ യാക്കോബ്, നമ്മുടെയൊക്കെ തനി സ്വഭാവം. ബാക്കി എല്ലാവരും വേണം നശിച്ചോട്ടെ, എന്നാലും ഞാൻ സുരക്ഷ. നമ്മുടെ അപ്പൻ്റെ പണിയാണ് ഇത്. ഭാര്യയും മക്കളെയും വസ്തുവിൽ അക്കരെ കൊണ്ടുപോയി ഇക്കരെ വന്നിക്ക. ഏസാവങ്ങാനും വന്ന് അടിച്ചാൽ എൻ്റെ തല പോകണ്ട, അക്കരെ കിടന്നോട്ടെ. ദൈവമക്കളെ നോക്കിക്കേ, ആരാ ഈ യാക്കോബ്? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പര്യായമല്ല മക്കളെ, ഭയന്ന് നിൽക്കുന്നവരാ. ആക്ക ധൈര്യമുള്ളത് ആകാ. ഏറ്റവും വലിയ ധൈര്യം, ഒറ്റ ധൈര്യമാനേ ഉള്ളൂ ലോകത്തിൽ, അത് ക്രിസ്തു മാത്രമാണ്. ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ ധൈര്യവൻ ക്രിസ്തുവാണ്. നോക്കി നമുക്ക് വചനത്തിലേക്ക് വരാം. അവൻ പുഴയ്ക്ക് ഇക്കരെ നിന്നു, അവൻ ഒറ്റയ്ക്ക് നിന്നു. യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നതുവരെ അവനുമായി മൽപ്പിടുത്തം നടത്തി. ദൈവ പൈതലേ, നോക്കിക്കേ, ആ രാത്രിയിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും ഭയന്നുമൊക്കെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് യാക്കോബിന്റെ കഴുത്തിന് പിടിക്കുക. തോറ്റു നിൽക്കുന്നവനെ, ഭയപ്പെട്ടു നിൽക്കുന്നവനെ, ഭയന്നോടാൻ നിൽക്കുന്നവനെ, ഇതാ നിന്നെ ശത്രു കീഴ്പ്പെടുത്തുമെന്ന് നീ അറിഞ്ഞോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരാള് വന്ന്, യാക്കോബ് അല്ല തുടങ്ങുന്നത്, ഒരു ആള്, ഒരാള് വന്ന് യാക്കോബുമായിട്ട് മല്ലയുദ്ധം നടത്തുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിന്റെ ഒരു രഹസ്യം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. നിനക്ക് ശത്രു ഉണ്ടാവുന്നത് അനുഗ്രഹമാണ്. നിനക്ക് ശത്രു ഉണ്ടാകുന്നത് അനുഗ്രഹമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവനെ ഗ്രഹിക്കണം. രാത്രി സ്വസ്ഥമായിട്ട് ഇക്കരെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക, ചേട്ടനെ പേടിച്ച് ഇക്കരെ വന്ന് കിടന്നതാ. ആ രാത്രിയിൽ ഒരാൾ വന്ന് മല്ലി പിടിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമക്കളെ, ഇത് നിന്റെ ജീവിതമായിരിക്കാം. ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിൽക്കുമ്പോൾ മല്ലു പിടിക്കേണ്ടി വരും. ദൈവമക്കളെ, നീ നിന്റെ ശത്രുവിനെ തോൽപ്പിക്കണം. ഭയത്തെ നീ തോൽപ്പിക്കണം. രോഗത്തെ നീ തോൽപ്പിക്കണം. ക്യാൻസർ രോഗത്തെ നീ തോൽപ്പിക്കണം. പാപത്തെ നീ തോൽപ്പിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമക്കളെ, യുദ്ധം കിട്ടുന്നത് എന്തിനാണെന്നറിയോ? തോക്കാനല്ല, തോൽപ്പിക്കാൻ. തോൽപ്പിക്കാതെ നീ ഒരു ധീരനായി തീരില്ല മക്കളെ. ഒരു യുദ്ധമില്ലാതെ നിനക്കങ്ങനെ ധീരനായിട്ട് തീരാൻ പറ്റും ദൈവ പൈതലെ? ഹല്ലേലൂയാ. ദൈവമക്കളെ, ഒരു പരീക്ഷണമില്ലാതെ, ഒരു പരീക്ഷണമില്ലാതെ നിനക്കെങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റും?
സാക്ഷ്യം പകരം ക്യാൻസർ വന്നവരാ, സാക്ഷ്യം പകരം കുടുംബജീവിതം തകർന്നവരാ, സാക്ഷ്യം പകരം ജീവിതം പരാജയപ്പെട്ടവരാ. അല്ലാത്തവർക്ക് സാക്ഷ്യമില്ല. എങ്ങനെ വെള്ളത്തിന് മുകളിലുള്ള കോമള പോലെ പോയാ കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോകും മക്കളെ. വെള്ളത്തിന് മുകളിൽ കോമളയാകാൻ ഇങ്ങനെ നല്ല രസമുണ്ട് പോക്ക് കാണാൻ, പൊട്ടിപ്പോകും പൊട്ടിപ്പോകും. പക്ഷേ ആ കല്ലിലൊക്കെ ഇടിച്ച് ഒരഞ്ഞ് ഒഴുകിപ്പോകുന്നൊരു വെള്ളമുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഐസായി മാറുന്ന വെള്ളമുണ്ടല്ലോ, അതിൻ്റെ പ്രത്യേകത ഉണ്ട്. കുമ്മളയ്ക്ക് വിലയില്ല മക്കളെ, വെള്ളത്തിന് ആ വില. ഹല്ലേലൂയ്യ. ഗ്രഹിക്കണമെന്ന് പരിശുദ്ധാത്മാവ്. നിനക്ക് ഒരു യുദ്ധം കിട്ടുന്നത് ഒരു വിജയിയാകാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് ഒരു പരീക്ഷണം വരുന്നത് വിജയിയാകാൻ വേണ്ടിയാ. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. തളർന്നു പോകുന്നവന്റെ ജീവിതമല്ല വിശ്വാസിയുടെ ജീവിതം. വിശ്വാസിയുടെ ജീവിതം വിജയിക്കുന്നവന്റെ ജീവിതമാ. ഹല്ലേലൂയ്യ. 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 ഇതാ യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ അവരുമായി മൽപ്പിടുത്തം നടത്തി. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് പറയുന്നു, രാത്രിയുടെ യാമങ്ങളിലല്ലാതെ നീ ദൈവത്തെ കണ്ടുമുട്ടില്ല. ഓറക്കളയ്ക്കുന്നവനാ ദൈവത്തെ കിട്ടുന്നത്, ഇരുട്ടിലാ ദൈവം തെളിയുന്നത്. രാത്രി മുഴുവൻ പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങുന്നവർക്ക് ദൈവമില്ല. വിശുദ്ധരുടെ ജീവിതം പരിശോധിച്ചു. രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കളച്ചിരുന്ന് ദൈവത്തെ കണ്ടുമുട്ടണം മക്കളെ. രാത്രിയുടെ യാമങ്ങളിൽ കർത്താവ് പ്രാർത്ഥിച്ചെന്നൊക്കെ പറയുന്ന അർത്ഥം മനസ്സിലാക്കുക. God doesn't come in your comfort. നാല് നേരം ഭക്ഷണം കഴിച്ച് 8 മണിക്കൂർ കിടന്നുറങ്ങി 1 മണിക്കൂർ 2 മണിക്കൂർ വ്യായാമം ചെയ്ത് ജീവിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവം വരില്ല. Because you are living according to the nature, but natural level, you have to live according to the supernatural level. Hallelujah. Hallelujah. Okay, makale, Yaakob onnu swasthamayittu neenda yatra kazhinju varuka, onnu swasthamayittu kidakkam ennu vicharichumbo aa raathri deva makale pidakkanmaaru padippikkunna ingeyanu aathmeeya yuddham venam makale. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്ന്, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് രാത്രിയുടെ യാമങ്ങളിൽ നീ ഉണർന്ന്, നിന്റെ സുഖവും നിന്റെ വിശ്രമവും ഒക്കെ കഴിഞ്ഞിരുന്ന് നീ ദൈവത്തെ ആരാധിച്ചാൽ ആ സമയം കൂടെ കിടന്ന് ഉറങ്ങിക്കും. ആ സമയം കൂടെ കിടന്ന് ഒരു ഗുണമില്ല മക്കളെ. You have to pay a price. കുർബാനയ്ക്ക് പിന്നില് ഒരു കണ്ണീരുണ്ടാവണം. നീ അർപ്പിക്കുന്ന കുർബാനയ്ക്ക് പിന്നില് ഒരു ത്യാഗമുണ്ടാവണം. നീ അർപ്പിക്കുന്ന കുർബാനയ്ക്ക് പിന്നിൽ ഒരു കഷ്ടപ്പാടുണ്ടാവണം. പണ്ട് കാലത്ത് 12 മണിക്കൂറും 24 മണിക്കൂറും ഒക്കെ പട്ടിണി ഇരുന്നിട്ട് അക്കുമാനിക്ക് പോയിക്കൊണ്ടിരുന്നത് നഷ്ടപ്പെടുത്തൽ മക്കളെ. നമ്മുടെ പിതാക്കന്മാർ വിശുദ്ധരായ ചില ജീവിത രീതികളുണ്ട്, നഷ്ടപ്പെടുത്തി കളയില്ല. രാത്രി ദൈവമക്കളെ, പിതാക്കന്മാർ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നെ ഈ വചനത്തെ വ്യാഖ്യാന ഒരു ആത്മീയ അനുഭവമാണ്. ആ ഇരുട്ട് ദൈവം പോലും എതിര് നിൽക്കുന്ന ഒരു അനുഭവമല്ലേ മക്കളെ ഇത്? വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ ഈ അനുഭവത്തിലൂടെ കടന്നുപോയി. നമ്മൾ ഈ 15-ാം തീയതി October 15-ാം തീയതി 53-ാം തീയതി തിരുനാളാ. യു ഹാവ് ടു ദൈവമക്കളെ, സ്പിരിച്വൽ ലൈഫ് ഇസ് നോട്ട് എ നോർമൽ ലൈഫ്. ഓർത്തോത്, നീ നോർമലായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് സ്പിരിച്വാലിറ്റി ഇല്ല. പൈതല് ക്ഷമിക്കണം അങ്ങനെ പറയുന്നത്. അച്ഛൻ്റെ ഒരു പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു ബോധ്യം ഞാൻ പറയുക. എവറിത്തിങ് ഈസ് കൂൾ, യു ഡോണ്ട് ഹാവ് ദ ഹോളി സ്പിരിറ്റ്. നിനക്ക് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ല. പരിശുദ്ധാത്മാവുമായി ബന്ധമുള്ള വ്യക്തിയുടെ ജീവിതം കൂളാവത്തില്ല. ഇറ്റ് കാനോട്ട് ബി നോർമൽ നമ്മുടെ ഭാഷയിൽ. കാരണം പരിശുദ്ധാത്മാവ് തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന് മാറ്റം വരും, നിന്റെ തീരുമാനങ്ങൾക്ക് മാറ്റം വരും, നിന്റെ ജീവിത രീതിക്ക് മാറ്റം വരും. ഈശോയുടെ ജീവിതം എന്തുമാത്രം നോർമൽ ആയിരുന്നു ചിന്തിക്കുക. നമ്മുടെ ഭാഷയിൽ നോർമൽ, അവന്റെ ജീവിതത്തിൽ എന്താ നമ്മള് നമ്മക്കുള്ള എന്താ ഉള്ളത്? തല ചായിക്കാൻ ഇടമില്ല, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല, കേറിക്കിടക്കാൻ വീടില്ല, ഒരു ജോലിയില്ല. എന്താ അവനുണ്ടായിരുന്നേ? He was not natural, he was supernatural. Hallelujah. Hallelujah. ദൈവ മക്കളെ, നീ ദൈവത്തെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവം നിന്നിൽ നിറയണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, you have to stay awake.
ഉറങ്ങാത്ത രാത്രികൾ നിനക്കുണ്ടെങ്കിൽ, ഉറങ്ങാത്ത രാത്രികൾ എനിക്കറിയാം, ഡോക്ടർമാർ ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ട്, മനഃശാസ്ത്രജ്ഞന്മാർ ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ട്. എനിക്കും കഴിഞ്ഞു സാറാണ്ട് ഉപദേശം തന്നു, അച്ഛൻ എട്ട് മണിക്കൂറെങ്കിലും കിടന്നുറങ്ങണേ, എട്ട് മണിക്കൂറെങ്കിലും കിടന്നുറങ്ങണേ എന്ന് എനിക്കും എന്നെ സ്നേഹിക്കുന്ന ഡോക്ടർ കഴിഞ്ഞു ഉപദേശം തരുന്നുണ്ടായിരുന്നു. ഡോക്ടറിന് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ, എനിക്ക് അത്യാവശ്യമുള്ള ഉറക്കം കിട്ടുന്നുണ്ട്, മൂന്നാല് മണിക്കൂർ ഉറങ്ങിയാലും അത്യാവശ്യ കാര്യങ്ങൾക്ക് നടന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയാ. ഡോക്ടർ എന്നെ ഭീഷണിപ്പെടുത്തി, അച്ഛനിപ്പം കുഴപ്പമില്ല, കുറച്ച് ആൾ കഴിയുമ്പോൾ അറിഞ്ഞോളും, കുറച്ച് ആൾ കഴിയുമ്പോഴത്തേനും ഉറക്കം പോകുന്നില്ലേ ഉള്ളൂ, ഉറക്കം പോകുമ്പോൾ ഞാൻ പള്ളി പോയിരിക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദൈവ മക്കളെ, രാത്രിയിൽ ഇത് മൽപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരു ഭയം വരുമ്പോൾ ആ ഭയത്തോട് നീ മൽപിടുത്തം നടത്തണം. നിന്റെ ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോൾ ആ പരാജയത്തോട് നീ മൽപിടുത്തം നടത്തണം. നിന്റെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോൾ ആ തകർച്ചയോട് നീ മൽപിടുത്തം നടത്തണം. വീണ് കൊടുക്കരുത്, തോറ്റു പോകരുത്, വഴിപ്പെട്ട് കൊടുക്കരുത്. എഫേസൂസ് ലേഖനത്തിലല്ലേ അപ്പോസ്തലൻ പറയുന്നത്, നമുക്ക് പോകാൻ നേരമില്ല. എഫേസൂസ് ആകെ പന്ത്രണ്ടാണ് എൻ്റെ ഓർമ്മ. എഫേസൂസ് ആകെ പന്ത്രണ്ടിൽ പറയുന്നുണ്ട്, നമ്മളുടെ പോരാട്ടം ശരീരത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, നമ്മുടെ പോരാട്ടം സ്വകീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരായിട്ടാണ്. ഹല്ലേലൂയാ. മക്കളെ, ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇഫ് യു വാണ്ട് ടു ബി എ സ്പിരിച്വൽ പേഴ്സൺ, ദൈവത്തെ അനുഭവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, യു ഹാവ് ടു പ്രൊസീഡ്. നീ പുഴ കടന്ന് നീ കാത്തിരിക്കണം. അവിടെ വെച്ചൊരാൾ നേരം പുലരുന്നത് വരെ അവനുമായി മൽപ്പെടും. നേരം പുലരുന്നത് വരിക, നേരം പുലർന്നു. ദൈവമക്കളെ, രാത്രിയിലെ പോരാട്ടങ്ങൾ നിന്റെ ജീവിതത്തിന്റെ ഗതിയെ തിരിച്ചു വിടും. തിരിച്ചൊന്നും കൂടെ പറയാൻ പോവുക, ദൈവമക്കളെ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാപങ്ങൾ ചെയ്തിട്ടുള്ളത് രാത്രിയുടെ ഇരുട്ടിലാണ്. രാത്രിയുടെ ഇരുട്ടിലാണ് ഒരുപാട് പാപങ്ങൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. രാത്രിയുടെ ഇരുട്ടിലാണ് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ളത്. വീണ്ടും ആവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു കാര്യം പറയുന്നു, രാത്രിയുടെ യാമങ്ങളിൽ ഒരുപാട് മാനസാധനകൾ ഉണ്ടായിട്ടുണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ ഒരുപാട് അഭിഷേകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ ഒരുപാട് നിലവിളി ഉയർന്നിട്ടുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിനക്കറിയാവോ ഇന്നലെ രാത്രി നിന്റെ അമ്മ കിടന്ന് ഉറങ്ങിയോ എന്ന്? ഉറക്കമില്ലാഞ്ഞപ്പോ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നീ പുതച്ചു മൂടി, നിന്റെ അമ്മയുടെ കാര്യം ചോദിക്കും, വിളിച്ച് ചോദിക്കും, വീട്ടിലില്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കും. അമ്മ, അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ, ഇന്നലെ രാത്രി നിന്റെ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരൊക്കെയോ എവിടെയൊക്കെയോ ഒരു ദൈവമക്കളെ, അച്ഛനെ ശുശ്രൂഷയുമ്പോൾ എനിക്കറിയാം, ഒരുപാട് മക്കള് വിവിധ ഇടങ്ങളിൽ എന്നോട് പറയാറുള്ളു, ചാ രാത്രിയിൽ എഴുന്നേറ്റിട്ട് 12 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ കുരിശിൻ്റെ വഴി നടത്തുന്ന അച്ഛന് വേണ്ടിയിട്ടാണ്. ഞാൻ 12 മണിക്ക് പുതച്ചു മൂടി കിടക്കുമ്പോൾ ഏതോ ഒരു പാപം എഴുതിട്ട്, ദൈവമക്കളെ, കണക്ക് പറയാനുണ്ട് ഈ പൗരോഹിത്യത്തിൽ. എനിക്ക് നല്ല ബോധ്യമുണ്ട് അതിനെപ്പറ്റി. ഒത്തിരി മക്കൾ എന്നോട് പറഞ്ഞു, എന്നോട് പല മക്കളും പറഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് എന്നൊക്കെ ആദ്യത്തെ ജപമാല അത് അച്ഛന് വേണ്ടിയാണ്. ഞാൻ പുതച്ചു മൂടി സുഖമായിട്ട് കിടക്കുമ്പോഴേ എവിടെയൊക്കെയോ ഇരുന്ന് ആരൊക്കെയോ ചൊല്ലി ജപമാലയും ആരൊക്കെയോ അനുഭവിച്ച സഹനങ്ങളുമാണ് ഈ പൗരോഹിത്യം. നിന്റെ പൗരോഹിത്യം, നിന്റെ സന്യാസം, നിന്റെ ഈ ജീവിതം. രാത്രികൾ അഭിഷേക രാത്രികളായിട്ട് മാറുന്നു. ആ രാത്രി നമുക്കറിയാം, രണ്ട് രാത്രികളും കൂടെ ഓർമ്മിപ്പിച്ചു കിടക്കാൻ പെട്ടെന്നൊന്ന്. ഒരു രാത്രിയുടെ നിശബ്ദതയിലായിരുന്നു മാലാഖമാര് പാട്ടുപാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നിനക്ക് ക്രിസ്തു ജനിക്കുന്നത് കാണണമോ? ഉറങ്ങാത്ത രാത്രികൾ, ദൈവത്തിന് മുമ്പിൽ കൈകോപ്പി നിൽക്കുന്ന രാത്രി നിനക്കുണ്ടാവട്ടെ. അതേ മക്കളെ, വെളുപ്പാങ്കാലത്ത് വന്നപ്പോഴത്തേന് അവർ കണ്ടില്ല അവനെ. ആ രാത്രിയിൽ, ആ വലിയ ശനിയാഴ്ച രാത്രിയിൽ അവൻ ഉയർത്തു, പ്രഭാപൂരിതനായി ഉയർത്തു. പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു, രാത്രികളുടെ രാത്രി, പ്രകാശിക്കുന്ന രാത്രി. അതേ മക്കളെ, കർത്താവ് ജനിച്ചത് നടുച്ച നേരത്തല്ല, അവിടുന്ന് ഉത്ഥാനം ചെയ്തത് നടുച്ച നേരത്തല്ല. ഉറക്കം നഷ്ടപ്പെട്ട് ഓടിയെത്തി ആട്ടേയന്മാർക്കാണ് അവിടുന്ന് ദർശനം നൽകിയത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു പുതിയ അഭിഷേകത്തെ പറ്റി, ഒരു പുതിയ ആത്മീയതയെ പറ്റി പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നില്ലേ? ഇതാ രാത്രി മുഴുവൻ
രാത്രി മുഴുവൻ നേരം പുലരുന്നത് വരെ അവരുമായി മൽപിടുത്തം നടത്തി. കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി. ദൈവമക്കളെ, ഇനി ഞാൻ പറയുന്നത് തെറ്റിദ്ധരിച്ചേക്കല്ല. ദൈവവുമായിട്ട് മല്ലയുദ്ധം ചെയ്യണം. ദൈവവുമായിട്ട് മല്ലയുദ്ധം ചെയ്യണം. അറിയാം, മോനിക്ക എന്ന പുണ്യവതി ദൈവവുമായിട്ട് മല്ലയുദ്ധം ചെയ്തപ്പോ ദൈവം ഒരു സമ്മാനം കൊടുത്തു. സെയിന്റ് അഗസ്റ്റിൻ വഴിപിഴച്ച ചെക്കനെ പിടിച്ച് വിശുദ്ധരുടെ വിശുദ്ധനാക്കിയിട്ട് തമ്പുരാൻ മാറ്റി മല്ലടിക്കണം ദൈവത്തോട്. നിന്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പകുതിക്ക് വെച്ച് നിർത്തിപ്പോകല്ല. ഈശോ പറയുന്നുണ്ടല്ലോ മക്കളെ, ഈശോ പറയുന്നുണ്ടല്ലോ, സ്വർഗരാജ്യം ബലപ്രയോഗം. Only for the mighty, the kingdom is for the mighty ones. ശക്തകുള്ള മക്കളെ, നീ ബലഹീനൻ, അവിടെ കിടന്ന് ചീഞ്ഞു പോകത്തേ ഉള്ളൂ. ബലഹീനനാണെങ്കിൽ അവിടെ കിടന്ന് ചീഞ്ഞു പോ, നീ മല്ലടിക്കണം. കാരണം ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ നിന്റെ ഉള്ളിലുണ്ട്. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തോട് മല്ലടിക്കണം. പറഞ്ഞില്ലേ ഈശോ ഒരു ഉപമ പറഞ്ഞില്ലേ, ആ വിധവ, ദുഷ്ടനായ ന്യായാധിപൻ, ഓർക്കുന്നില്ലേ കഥ? അവസാനം ഈശോ എന്താ പറഞ്ഞത്? ഔദാര്യം കൊണ്ടൊന്നുമല്ല, ശല്യം കൊണ്ട് അവസാനം അവളുടെ കാര്യം ആ ന്യായാധിപൻ നിറവേറ്റി കൊടുത്തു എങ്കിൽ. മക്കളെ, ആത്മാവ് പ്രചോദിപ്പിക്കട്ടെ. ഈ സമയത്ത് ഒരു തീക്ഷ, നീ തോറ്റുപോയത് എന്താണെന്നറിയാവോ? നീ വഴിക്ക് വെച്ച് നിർത്തിക്കളഞ്ഞുകൊണ്ടാണ്. നീ അവിടെ എത്താൻ ഞാൻ എന്തുകൊണ്ടാണെന്നറിയാവോ? നടന്ന് മടുത്തപ്പോ നീ അവിടെ ഇരുന്ന് കളഞ്ഞുകൊണ്ടാണ്. നടന്ന് മടുത്തപ്പോ ചിറക് തിരിച്ച് നീ പറക്കണമായിരുന്നു. കാല് കഴച്ചപ്പോ ചിറക് തിരിച്ച് നീ പറക്കണമായിരുന്നു. പ്രാർത്ഥനയുടെ ചിറക്, പരിത്യാഗത്തിന്റെ ചിറക്, ആരാധനയുടെ ചിറക്. ആത്മീയ ആയുധങ്ങളുടെ പേരാ മക്കളെ ചിറകുകൾ. നിങ്ങൾ നേരത്തെ പറയുമ്പോ ചിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. എവിടെ വച്ചാ ചിറകിരിക്കുന്ന അല്ലേ? നീ പ്രാർത്ഥിക്കുമ്പോ നിനക്ക് ചിറക് മുളയ്ക്കും, നീ വിശ്വസിക്കുമ്പോ നിനക്ക് ചിറക് മുളയ്ക്കും, നീ ദൈവത്തെ തേടുമ്പോ നിനക്ക് ചിറക് മുളയ്ക്കും. കാണാ ബൈബിളില്, അച്ഛൻ ആ ദൈവം വിളിച്ചു പറയാന്ന് പറയുക, ദൈവം ചിറക് കൊടുത്തു. അപ്പോസ്തല നടപടി വായിച്ചു നോക്ക്, മക്കമാരുടെ പുസ്തകം വായിക്ക, ഹബക്കൂക്ക് പ്രവാചകന് ദൈവം ചിറക് കൊടുത്തു. അതാ മക്കളെ, നമ്മുടെ ദൈവം എല്ലാം ചെയ്യാൻ കഴിയുന്നവനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ദൈവത്തിന് എല്ലാം ചെയ്യാൻ പറ്റും. കരുത്തുള്ളവരാക്ക്. ഇതാ നമുക്ക് തിരിച്ചു വരാം. ഒത്തിരി പറയാൻ തോന്നുന്നുണ്ട്, സമയം ഒത്തിരി പോയെന്ന് തോന്നുന്നു, നിർത്താൻ പോവുക. ഇതാ മൽപിടുത്തം, കീഴ്പ്പെടുത്താൻ പറ്റില്ല. ദൈവത്തെ കീഴ്പ്പെടുത്താൻ പറ്റൂല, കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിൻ്റെ അരക്ക, ഇവൻ നൃത്തത്തിൽ ഈ പ്രാർത്ഥന. ആ നിങ്ങൾ കേട്ടില്ലേ, കഴിഞ്ഞ കൊല്ലം കരിസ്മാറ്റിക്കാരെല്ലാം കൂടെ ഒരു പ്രയർ നടത്തി. പുഷ്, എന്താ പുഷ്? പ്രേ അൺടിൽ സംതിങ് ഹാപ്പൻസ്. Pray until something happens. Pray until something happens. Push. നമ്മളെ എവിടെയാ നിന്റെ പ്രാർത്ഥന? എവിടെയാ? കുറച്ചു നേരം പ്രാർത്ഥിച്ചു, കുറച്ചു നേരം ചൂണ്ടിയിട്ട് നോക്കും, കൊത്തിയ കൊത്തട്ട ദൈവം. Until he catches. ദൈവമക്കളെ, ഈ ഒരു കരുത്ത് കിട്ടണേ. വചനത്തിലേക്ക് പോകാം. യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ നിന്ന് തെന്നി. ദൈവമക്കളൊരു കാര്യം ചോദിക്കട്ടെ, ഈ യുദ്ധത്തിനിടയ്ക്ക് പലതവണ യാക്കോബ് വിചാരിച്ചാണ് ഇട്ടേച്ച് പോയേക്കാം, ഇടി നിർത്തിയേക്കാം, പിടി നിർത്തിയേക്കാം, തല്ലി നിർത്തിയേക്കാം പലതവണ. കാരണം അത്രയ്ക്ക് കഠിനം. കാരണം ആരോടാ മത്സരിച്ച്? ദൈവത്തോടാ മത്സരിച്ചുകൊണ്ടിരിക്കണേ. അവൻ കേൾക്കത്തില്ലെന്നേ, ഈ രോഗം മാറത്തില്ലെന്നേ, ഈ ദുഃഖം പോകത്തില്ലെന്നേ, ഈ ഈ ഈ ഈ ബലഹീനത നീങ്ങിപ്പോവില്ലെന്നേ, ഈ ബാഡ് ഹാബിറ്റ് പോകത്തില്ലെന്നേ, ഈ അഡിക്ഷൻ മാറത്തില്ലെന്നേ, ഈ കള്ളുകുടി മാറത്തില്ലെന്നേ, ഈ കുടുംബം നന്നാകത്തില്ലെന്നേ.
പലതവണ യാക്കോബ് വിചാരിച്ചു കാണും യുദ്ധം നിർത്തിയേക്കാം, അവൻ നിർത്തിയില്ല. അടുത്ത വാക്യം, അവൻ്റെ തൊടയിൽ തട്ടി, അവൻ്റെ തൊടയിൽ മാറിപ്പോയി, ബലഹീനനാ, എന്നിട്ടും വിട്ടില്ല യാക്കോബ്. യാക്കോബ് ദൈവമക്കളെ നിന്റെ അപ്പൻ്റെ കഥയായി പറഞ്ഞുകൊണ്ടിരിക്കണേ. നേരം പുലരുകയാണ്, അവൻ പറഞ്ഞു നേരം പുലരുകയാണ്. എ ന്യൂ ഡേ, രാത്രിയിൽ ഒരു മാലാഖയുമായിട്ട് ബോരടിക്കാൻ പറ്റിയെങ്കിൽ, രാത്രിയിൽ ദൈവവുമായിട്ട് മല്ലടിക്കാൻ പറ്റിയെങ്കിൽ നിനക്കൊരു പ്രഭാതമുണ്ടാവും. നിന്റെ ഉപവാസത്തിന്, നിന്റെ നിലവിളിക്ക്, നിന്റെ പ്രാർത്ഥനകൾക്ക്, നിന്റെ കണ്ണീരിന് ഉത്തരമുണ്ടാകും. ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സ്നേഹം പുതിയതാ മക്കളെ, കർത്താവിന്റെ സ്നേഹം പുതിയതാ. കഴിഞ്ഞ ആഴ്ചയില് മിനിഞ്ഞാന്ന് ഒരു കുടുംബത്തിൻ്റെ ഒക്കെ പ്രാർത്ഥിക്കാൻ വന്നു. ഈ പെണ്ണനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛോ, അച്ഛൻ ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്, പലതവണ സെൻറ്റ് ആൻസിലും വരും, അമ്മ മാതാവിൻ്റെ വിമലഗിരി കത്തീഡ്രലും വരുന്നൊരു കൂടി ചേച്ചിയാ, ചേച്ചിയല്ല അവൻ അനിയത്തി പെണ്ണ്. അവൾ പറഞ്ഞു, അവളുടെ ഭർത്താവ് തളർന്നു പോയപ്പോൾ രാത്രിയുടെ യാമങ്ങളിലുണർന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കൊണ്ട് ഭർത്താവിനെ എഴുന്നേപ്പിച്ചൊരു പെണ്ണ് രണ്ട് ദിവസം മുമ്പ്, ചിലപ്പോൾ ഈ വചനം പറയാൻ പോകുന്നുണ്ട്, പരിശുദ്ധാത്മ കൊണ്ടുതന്നായിരിക്കും, എൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. അവൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ നിർത്തിയിട്ടില്ല. അനേകം മക്കളെ എനിക്കറിയാം, മക്കളെ മക്കളെ, മണിക്കൂറുകൾ കിലോമീറ്ററുകൾ ദൂരത്തു നിന്ന് അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ എനിക്കറിയാം. മണിക്കിലോമീറ്ററുകളെ താണ്ടി ഒറ്റ ദിവസമല്ല, വർഷത്തിന്റെ 365 ദിവസം ആ പള്ളിയുടെ താഴെ താമസിക്കാൻ ഞാൻ പോയിരിക്കുന്നില്ല. അത്ര നേരം പള്ളിയില് ആ പള്ളിയോട് ചേർന്ന് കിടക്കാൻ ഞാൻ പോയിരിക്കുന്നില്ല. അതിൽ കൂടുതൽ കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ചു വന്ന് ആ പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ അച്ഛന് പരിചയമുണ്ട്. ദൈവമക്കളെ, തോറ്റു കൊടുക്കല്ല, തോറ്റു കൊടുക്കല്ല. കർത്താവ് തന്നിരിക്കുന്ന അഭിഷേകമായത് ഇതാ, നേരം പുലരുകയാണ്, ഞാൻ പോട്ടെ, ലെറ്റ് മീ ഗോ. ദൈവം നിന്നോട് അനുവാദം ചോദിക്കുന്ന ഒരു സമയമുണ്ട് വൈദലേ. ദൈവം നിന്നോ, ഞാൻ പൊക്കോട്ടെ. യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല ദൈവമേ. മറ്റോ മക്കളെ, എന്നെങ്കിലും ദൈവം പിടിക്കേണ്ട, ദൈവത്തെ തൊട്ടിട്ടുണ്ടോ? ഒന്നെങ്കിലും പിടിക്കേണ്ട, ദൈവത്തെ തൊട്ടിട്ടുണ്ടോ? കാരണം നീ ഒരു രാത്രിയും ഇതിനെ ഇറങ്ങിയിട്ടില്ല. നീ ദൈവത്തോട് മല്ലു പിടിക്കാനുള്ള തൻ്റെ ഇടം നിനക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. ദൈവത്തോട് മല്ലു പിടിക്കാൻ പറ്റുമെന്ന് നിനക്ക് അറിയത്തില്ല. മക്കളെ, ദൈവം ചോദിക്കുക, ഞാൻ പൊക്കോട്ടെ, നേരം വിളിക്കുക, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. കാരണം പറയാൻ സമയമില്ല, എന്നാലും പറഞ്ഞേക്കാം. 28-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 28-ാം അധ്യായത്തിൽ ഇതുപോലെ ഒരു രാത്രി കിടന്നപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടവനായി യാക്കോബ്. അന്നൊരു പറ്റുപറ്റി ദൈവം വന്നിട്ട് പോയപ്പോൾ ദൈവമാണെന്ന് അറിഞ്ഞില്ല. 28-ാം അധ്യായം എടുത്ത് വെച്ച് വായിച്ചു വേണമെങ്കിൽ 28-ാം അധ്യായം ഒന്ന് ഓടിച്ചു നോക്കട്ടെ, ഒരു സെക്കൻഡ് കൊണ്ട് പറയാം. 28-ാം അധ്യായത്തിൽ ഇതാ, 28-ാം അധ്യായത്തിൽ 16-ാം വാക്യം പറയുക, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാനത് അറിഞ്ഞില്ല. ഐ ഷുഡ് നോട്ട് മിസ് ഹിം അഗെയിൻ. യാക്കോബിന് നിശ്ചയമാണ്, ആദ്യത്തെ യാത്ര, ആദ്യത്തെ ചതി യാത്രയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടായിരുന്നു യാക്കോബിന്. ആദ്യത്തെ ചതി യാത്രയിൽ ചതിച്ചിട്ട് പോയപ്പോ വഴി കിടന്നു ഇറങ്ങിയപ്പോ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് മോളിൽ നിന്ന് ഒരു കോവടി ഇറക്കി വെച്ചു കൊടുത്തു. കേറുകയെ ഇറക്കി വെച്ചിട്ട് ദൈവം. ഇപ്പോൾ യാക്കോബിന് നിർബന്ധമുണ്ട്, ഐ ഷുഡ് നോട്ട് മിസ് ഹിം. പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താ? ദൈവം ചോദിക്കുക, ഹു ആർ യു? ദൈവത്തിൻ്റെ മുമ്പ് ദൈവം ചോദിക്കും, കുഞ്ഞ നീ ആരാ? നീ പറയണം, കർത്താവേ, വീണുപോയൊരു പുരോഹിതനാ ഞാൻ, തെറ്റുപറ്റിയൊരു സന്യാസിനിയാ ഞാൻ, തകർന്നൊരു കുടുംബത്തിലെ കുടുംബനാഥനാ ഞാൻ, എൻ്റെ പേര് യാക്കോബ്. യാക്കോബ് ചതിയൻ, ഇരട്ടപ്രയോഗമുള്ളവൻ, എൻ്റെ പേര് ഇരട്ടപ്രയോഗമുള്ളവൻ. അപ്പോൾ അവൻ പറഞ്ഞു, ഇനി നീ യാക്കോബല്ല, നീ ഇനി ഇരട്ടത്തരംഗം കാണിക്കുന്നവനല്ല,
നീ ഇനി ചതിയനല്ല, നിന്റെ പേര് ഇസ്രായേൽ. You will be called Israel. ദൈവത്തോടും മനുഷ്യനോടും മല്ലടിച്ച് ജയിച്ചവൻ. നിന്റെ പേരാണ് വിജയി. കരുത്തുകൊണ്ട് മക്കളെ, കരുത്തുകൊണ്ട് നീ ആദ്യ ചൊവ്വാഴ്ച ദൈവം ഒരു പുതിയ അഭിഷേകം തരാൻ പോവാ. പറഞ്ഞില്ലേ ഒരു 12 കൊന്ത ചൊല്ലാൻ, ചൊല്ലണമെങ്കിൽ നീ ജയിച്ചവനായിരിക്കണം, ജയിച്ചവളായിരിക്കണം. ജയിച്ചവർക്ക് മാത്രമാണ് 12 കൊന്ത ചൊല്ലാൻ പറ്റുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. യാക്കോബ് അത്ര വിട്ടുകൊടുക്കുന്നവനൊന്നുമില്ല, നിന്റെ പേര് എന്നോടൊന്ന് പറയാവോ. ദൈവം ചോദിച്ചു, നീ എന്തിനാ എൻ്റെ പേരറിയുന്നത്, എന്തിനാണ് എൻ്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. എന്നിട്ട് അവിടെ വച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. നീ ഉറങ്ങാതിരുന്ന രാത്രി, ആ വെളുപ്പാക്കാലത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. പൈതലേ, ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടും, എന്നിട്ടും ഞാൻ ജീവനോട് ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് ഫെനുവേൽ, മുഖം വേൽ ഗാഡ്, ദൈവത്തിൻ്റെ മുഖം ഞാൻ കണ്ടു. ആ സ്ഥലത്തിനങ്ങ് പേരിടുക, ദൈവത്തിൻ്റെ മുഖം കണ്ടു. ദൈവമക്കളെ, ഈ കഥ യാക്കോബിൻ്റെ കഥയായിട്ടോ ഇസ്രായേലിൻ്റെ കഥയായിട്ടോ കാണരുത്, ഇത് നിന്റെ കഥയാ. ദുരന്തത്തിലും ദുഃഖത്തിലും നിൽക്കുന്ന നീയ ദൈവത്തിൻ്റെ മുഖം കാണണം. പ്രതിസന്ധിയിലും പരാജയത്തിൽ നിൽക്കുന്ന നീയ ദൈവത്തിൻ്റെ മുഖം കാണണം. പെനുവേൽ, അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഉളുക്കു നിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു. ദൈവമക്കളെ, നമ്മളൊക്കെ ബലഹീനത, ഉളുക്ക്, കർത്താവ് തന്ന ഉളുക്ക, നമുക്കൊക്കെ ഉണ്ട് ഒരു ഉളുക്ക്. അവൻ ഞൊണ്ടിക്കൊണ്ട, അവൻ്റെ ബലഹീനതയെപ്പറ്റി, അവൻ ഓർമ്മയുണ്ട്. പക്ഷേ അവൻ ഓർക്കുന്നത് ദൈവം, ഈ ഉളുക്കല്ല അവൻ്റെ വിഷയം, ദൈവം കാണിച്ച കാരുണ്യമാണ്. ദൈവമക്കളെ, തകർത്ത് തലിപ്പണമാക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അയക്കുന്നത്, നമ്മളെ ശക്തരാക്കാനാ. തകർത്ത് തലിപ്പണമാക്കാൻ നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കുന്നേ, ഈ കോവിഡ് വന്നപ്പോ തകർത്ത് തലിപ്പണമാക്കാൻ അല്ല, നിന്നെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട തമ്പുരാൻ കർത്താവ് നിനക്ക് ഇത് തന്നിരിക്കുന്നത്. ദൈവ പൈതലെ, നിന്റെ ദൗർബല്യത്തോടൊപ്പം, നിന്റെ ചട്ടിനോടൊപ്പം നിനക്കൊരു അഭിഷേകമുണ്ടെന്ന് നീ അറിഞ്ഞോണം. നിന്റെ ദൗർബല്യത്തോടൊപ്പം നിനക്ക് ദൈവം തരുന്ന ഒരു ശക്തിയുണ്ട്. നിന്റെ പീരിത്വത്തോടൊപ്പം ദൈവം നിനക്ക് തരുന്ന ഒരു ധൈര്യമുണ്ടെന്ന്, നിന്റെ അവിശ്വസ്തതയോടൊപ്പം ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വിശ്വസ്തത ഉണ്ടെന്ന്. അവിടുന്ന് യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടിയതുകൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായു ഇസ്രായേൽക്കാർ ഇന്നും ഭക്ഷിക്കുന്നില്ല. ദൈവം തരുന്ന തിരുമുറിവുകളൊക്കെ വിശുദ്ധ മുറിവുകളായിട്ട് കാണണം. നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളെ ഓർത്ത് നീ സന്തോഷിക്കണം. ദൈവമക്കൾ എഴുന്നേറ്റ് നിന്ന് ഈ സമയത്ത് ഒരു പുത്തൻ അഭിഷേകത്തിന്, ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി, ഇതാ ഞാൻ ദൈവത്തിന്റെ മുഖം കണ്ടല്ലോ, ഇതാ ദൈവം എന്നെ അനുഗ്രഹിച്ചല്ലോ, ഇനിമേൽ നീ യാക്കോബല്ല, ഇനിമേൽ നീ ഇസ്രായേലാണ്, ഇതാ ദൈവത്തിന്റെ മുഖം കാണുന്ന നിമിഷം ജീവിതത്തിന്റെ തകർച്ചകളില് നിന്റെ രാത്രികളെ അഭിഷേക പ്രഭാതമാക്കി മാറ്റുന്ന കർത്താവ്, ഇരു കരകളെ ഉയർത്തി സ്വരം ഉയർത്തി എന്ന് വിളിച്ചു. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മധ്യസ്ഥ സഹായ നീകണേ.